നമസ്കാരം. ഇത്രയധികം ദിവസങ്ങൾ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സംസ്ഥാനം വിട്ടുനിന്നിട്ടുണ്ടോ എന്ന സംശയമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ചുമതല മറ്റൊരു മന്ത്രിക്ക് നൽകുന്ന കീഴ്വഴക്കമുണ്ട്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ നിർദ്ദേശം മുഖ്യം തള്ളി എന്നാണ് സൂചന. മുഖ്യമന്ത്രി ഇടപെടേണ്ട അടിയന്തര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഫോണിലോ മെയിലിലോ തന്നെ ബന്ധപ്പെടാമെന്നും ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെടാമെന്നുമാണ് മുഖ്യൻ പറഞ്ഞതെന്നാണ് വിവരം. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനാണ് മുഖ്യമന്ത്രിയുടെ ചുമതലയെന്ന് പരിഹസിക്കുകയാണ് ക്യാബിനറ്റിലെ സഹമന്ത്രിമാർ. മുഖ്യമന്ത്രിയുടെ ചുമതല കൈമാറാത്തതിൽ CPMനുള്ളിൽ അമർഷം പുകയുന്നുണ്ട്. 3 വിദേശ രാജ്യങ്ങളിലൂടെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടത്. മുഖ്യമന്ത്രി കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമാണ് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുകയോ ഗവർണറെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സഞ്ചാരം. മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ മകളും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജ്യം വിട്ടിരുന്നു. വിനോദസഞ്ചാരത്തിനാണത്രേ മുഖ്യമന്ത്രിയുടെ സകുടുംബ യാത്ര. കേരളം കൊടും ചൂടിൽ വെന്തുരുകുകയും അത് സഹിക്കാനാകാതെ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിനോദം തേടി മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയാണ് അവധിക്കാലം ആഘോഷിക്കാൻ വിദേശയാത്ര നടത്തിയിരിക്കുന്നത് എന്ന വൈരുദ്ധ്യവുമുണ്ട്. പണ്ടത്തെ പോലെ പരിപ്പുവടയും ചായയും ഒന്നുമല്ല ട്രെൻഡ്. CPM നേതാക്കളായാൽ അത്യാവശ്യം കോടികളുടെ ആസ്തി വേണമെന്നതാണ് ഇപ്പോൾ ചട്ടം. മുഖ്യമന്ത്രി സംസ്ഥാനം വിടുമ്പോൾ ഗവർണറെ അറിയിക്കണമെന്നത് നിയമമാണ്. തനിക്ക് പകരം ആർക്കാണ് ചുമതലയെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കണം. ഇതാണ് പതിറ്റാണ്ടുകളായുള്ള സംസ്ഥാനത്തിന്റെ ശീലം. 3 ദിവസം സ്ഥലത്തില്ലെങ്കിൽ പോലും ഗവർണറെ രേഖാമൂലം അറിയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുണ്ട്. എന്നാൽ പിണറായിക്ക് ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ല. തന്റെ രീതി തനിക്ക് മാത്രം സ്വന്തം എന്ന നിലയിലാണ് പിണറായിയുടെ നീക്കങ്ങൾ. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായിക്ക് ഇതിനു മുമ്പ് നടത്തിയ വിദേശയാത്രകളും പലതരത്തിൽ വിവാദമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പല ദുരൂഹതകളും ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ഔദ്യോഗിക യാത്രകൾ പോലും മറ്റു ചില കാര്യങ്ങൾക്ക് മറയാക്കുന്നു എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിലൊക്കെ UAE ലക്ഷ്യസ്ഥാനമാകുന്നത് എന്തുകൊണ്ടാണെന്നും BJP ചോദിക്കുന്നുണ്ട്. സീസറുടെ ഭാര്യ ചാരിത്രവതിയായിരുന്നാൽ പോരാ, അങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണമെന്നത് പൊതുപ്രവർത്തകരും ഭരണാധികാരികളും പാലിക്കേണ്ട തത്വമാണ്. ഇതാണ് BJP നിലപാട്. മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് സഹമന്ത്രിമാർ ഇപ്പോൾ ബന്ധപ്പെടുന്നത് ചീഫ് സെക്രട്ടറി വി വേണുവിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയുമാണ്. പ്രൈവറ്റ് സെക്രട്ടറി KK രാകേഷിനെ വിളിക്കുന്ന മന്ത്രിമാരുമുണ്ട്. ഇതിനെല്ലാം ഒറ്റ ലക്ഷ്യമേയുള്ളൂ, അത് മുഖ്യമന്ത്രിയുടെ മനസ്സറിയുക എന്നത് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സ് മനസ്സിലാക്കാൻ സഹമന്ത്രിമാർ മുമ്പ് മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസിനെ ബന്ധപ്പെട്ടിരുന്നു. ഇക്കുറി അദ്ദേഹവും യാത്രയിലായതിനാൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ഭരണ സംവിധാനം നിലച്ചു എന്ന് തന്നെ പറയാം. പല മന്ത്രിമാരും മുഖ്യമന്ത്രി വരട്ടെ എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന ഫയലുകളിൽ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രി മടങ്ങി വരണം. ഇതിൽ ജീവകാരുണ്യം ആഗ്രഹിക്കുന്ന ഫയലുകളും ഉണ്ടാകും. നന്ദി.